എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മുരിങ്ങ റോസ്റ്റാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഓയിസ്റ്റർ എന്ന് പറയും. നമ്മുടെ കല്ലുമ്മക്കായയുടെ കാറ്റഗറി പെട്ടത് തന്നെയാണ്. പക്ഷേ അത്രയും സ്റ്റിഫല്ല, ഇറച്ചി കുറച്ച് ജ്യൂസിയാണ്. അപ്പോൾ അതുകൊണ്ടൊരു റോസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ ഒരു കുറച്ച് വലിയ റോസ്റ്റൊക്കെ തയ്യാറാക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് എടുക്കണം കേട്ടോ. അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് കുക്കിംഗ് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റോസ്റ്റാണ്, മുരിങ്ങ റോസ്റ്റ്. മുരിങ്ങ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കല്ല, മുരിങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്ക കല്ലുമ്മക്കായ് പോലത്തെ ആ കാറ്റഗറി പെട്ടൊരു സാധനമാണ്. ഇതാണ് മുരിങ്ങ, കുറച്ച് ജ്യൂസി ടൈപ്പാണ്. ആ തോട് പൊളിച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അത് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ട് നമ്മുടെ വറുക്കാനുള്ള പാകത്തിന് അരപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കോൺഫ്ലവറും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, കാരണം അതൊരു ജ്യൂസി ടെക്സ്ചറാണ് അതിന്. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടല്ല, അതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങിയാണ് അങ്ങനെ ആവുന്നത്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമ്മളൊന്ന് വറുത്തെടുത്താൽ മതി. അത് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിത് കുറേ ശതമാനത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇരിക്കുന്നതോടെ ഇത് കുറച്ച് ജ്യൂസി ടെക്സ്റ്ററായിട്ട് ഇരിക്കും. വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടല്ല, അതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങുന്നതാണ്. ഇവിടെ കൊല്ലത്തൊക്കെ ഇതിന് മുരിങ്ങ എന്നാ പറയാ, വേറെ പേരുണ്ടോ എന്ന് അറിയില്ല. അപ്പം മുരിങ്ങ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്, ഇത്രയും മതിയാവും. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ സവാള വഴറ്റാം. വറുത്തെടുത്ത അതേ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള വരട്ടാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കൊത്തിയരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഏത് റോസ്റ്റ് ഉണ്ടാക്കിയാലും സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. സവാള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം ഇത് സ്റ്റീലല്ലേ. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് എണ്ണ അധികം ആവശ്യമില്ല, പക്ഷെ സ്റ്റീലാണെങ്കിൽ എണ്ണ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വഴന്ന് കിട്ടും. ഇനി അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു തരാം. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി.
ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. വറുത്തപ്പോൾ നമ്മൾ ആ മുരിങ്ങയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഗ്രേവിയിൽ ഒട്ടും ചേർത്തിട്ടില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് വളരെ ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ, എല്ലാവരും ചെയ്ത് നോക്കണം. ഇത്രയ്ക്ക് ടേസ്റ്റ് ആണ്, നല്ല രുചികരമാണിത്. അധികം പാടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ മസാലയൊക്കെ അതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടി രണ്ട് മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ റോസ്റ്റ് തയ്യാർ. നമ്മുടെ മുരിങ്ങ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ, ചോറ്, ചപ്പാത്തി, അപ്പം, എന്തിൻ്റെ കൂടെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ എന്നാൽ ഇനിയും കാണാം. അതുവരെ ബൈ എല്ലാവർക്കും.